ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും അതിന്റെ കൂടെ നമ്മുടെ കാന്താരിയും മുളക് ചമ്മന്തിയുമാണ് അതിന്റെ അതൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ മധുരക്കിഴങ്ങ് നല്ല പോഷക ഗുണമുള്ള ആഹാരം കൂടിയാണ്. ഇത് പുഴുങ്ങിയൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. നല്ല വൈറ്റമിൻ ഒക്കെ ഉണ്ട് ഇതില്. തന്നെ കഴിക്കാൻ നല്ല രുചികരമുള്ള സാധനം കൂടിയാണ് ഇത്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം. നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി കഴുകണം. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ന്യൂ ജനറേഷൻ കാലത്ത് നമ്മളിപ്പോ ന്യൂ ജനറേഷൻ ആൾക്കാർക്കും കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ കുക്കറിലിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇടാം. നമ്മളിത് കുക്കറിലിട്ടാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ശകലം ഉപ്പിടാം. ഇനി നമുക്ക് ഇതൊന്ന് കുടയാം. നമുക്കിത് നന്നായിട്ട് കുടയണം. നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് വിസിൽ വരണം വരെ നമുക്ക് ഇത് നന്നായി വേവിക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാൽ അതിന് അകമൊക്കെ വേവത്തുള്ളൂ, അല്ലെ അതിന്റെ പുറമെല്ലാം അളിഞ്ഞങ്ങ് പോകും. നമുക്ക് വേഗം വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പൊ കാന്താരി പറിക്കാം. കിഴങ്ങ് വേവത്തേക്കും നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ശകലം മുളകിടാം, കാന്താരി ഇടാം, പിന്നെ നമുക്ക് ഉള്ളിയിടാം, പിന്നെ നമുക്ക് നന്നായിട്ട് ചതയ്ക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് വെളിച്ചെണ്ണയും ഒഴിക്കാം. ആദ്യം നമുക്ക് ഉപ്പിടാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. മധുരക്കിഴങ്ങും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കണം.
എന്നിട്ട് നമ്മുടെ തമ്പി എടുക്കും. അപ്പൊ ഞാൻ അന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആ മധുരക്കിഴങ്ങിന്റെ ആ ടേസ്റ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചമ്മന്തിയുടെ ആ എരിവോട് കിട്ടുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ഈ മധുരക്കിഴങ്ങും പിന്നെ നമ്മുടെ ചമ്മന്തിയും നല്ല സൂപ്പർ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഇങ്ങനെ. അപ്പൊ വീഡിയോ കാണാൻ ശരി, ബൈ ബൈ.